നമസ്കാരം, ഞാൻ അഡ്വ ഷൈല റാണി. ഇന്നത്തെ വീഡിയോ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ്. സ്ത്രീകൾക്ക് വളരെ സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഒരു ജോലിയിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് അല്ലെങ്കിൽ നിയമം വന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒരു വലിയൊരു ചരിത്ര സംഭവമുണ്ട്. 1992 ഉണ്ടായ സംഭവമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ബാബറി ദേവി എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ 18 വയസ്സ് തന്നെ കല്യാണം കഴിച്ചിട്ട ഒരു യുവതിയായിരുന്നു. രാജസ്ഥാൻ സർക്കാർ മഹിളാ വികാസ് യോജന, അതായത് വുമൺ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ആവിഷ്കരിച്ചു. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു ബാബറി ദേവി. ബാബറി ദേവി അന്ന് 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞു, ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് അവരുടെ ഏറ്റവും വലിയ ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം ആ സമയത്തുള്ള ചൈൽഡ് മാരേജ്, അതായത് 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ മാരേജ് നിർത്തലാക്കണം എന്നുള്ള ഒരു ഒരു സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്ക് മെയിനായിട്ട് ഇവർ ജോലി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ സമയം ഒരു ഡാക്കൂറിൻ്റെ ഫാമിലിയിൽ ഒരു കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ബാബറി ദേവി എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ബാബറി ദേവി അതിനെ പോയി തടഞ്ഞു. കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്, ആ വുമൺ പ്രോജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ മാരേജിനെ തടസ്സപ്പെടുത്തുകയും അതിനെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവരിടപെട്ട് ആ മാരേജ് നിർത്തലാക്കി, സമ്മതിച്ചില്ല. കാരണം സർക്കാരിന് അങ്ങനെ വന്നിട്ട് ഒരു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പ്രേരിലായിരുന്നു ഇവർ ജോലി ചെയ്തത്. അത് കാരണം ഇവരാണ് മെയിനായിട്ട് നിന്നിട്ട്, ഈ ബാബറി ദേവി മെയിനായിട്ട് നിന്നിട്ടാണ് അവരുടെ ആ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ കാരണം ആ വിവാഹം അന്ന് നടന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം താക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ അവരുടെ സമുദായത്തിൽ ഏറ്റവും മുകളിലുള്ള ഒരു സമുദായമായിരുന്നു. ജാതിയിൽ വളരെ മുകളിലുള്ള സമുദായത്തിലുള്ള ആൾക്കാരുടെ ആ വിവാഹം താഴേക്കിടയിലുള്ളൊരു ജാതിയിലുള്ള ബാബറി ദേവി തടസ്സപ്പെടുത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി മാറി. എങ്ങനെയും ബാബറി ദേവിയെടുത്തുള്ള പകയും ദേഷ്യവും ഇവർക്ക് കൂടിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഒരു പുരുഷന്മാർ നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ ഒരു സ്ത്രീ വന്ന് തടഞ്ഞു എന്നുള്ള ഒരു സംഭവം, ജാതിയിൽ കുറഞ്ഞ ഒരു സ്ത്രീ വന്ന് ഞങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ളത്, അങ്ങനെ പല പല രീതിയിൽ ഇവർക്കങ്ങ് പക കൂടി. അങ്ങനെ എല്ലാ രീതിയിലും അവരുടെ സമുദായത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. ഇതൊന്നും ബാബറി ദേവിയും ഫാമിലിയും അത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല. അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി, കാരണം അവർ ജോലിയുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1992 ബാബറി ദേവി ഭർത്താവുമായിട്ട് പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഠാക്കൂറിൻ്റെ 5 പുരുഷന്മാർ വന്നിട്ട് ബാബറി ദേവി അവിടെ ഗാങ് റേപ്പ് ചെയ്തു. ഗാങ് റേപ്പ് ചെയ്ത് വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്തു. ഭർത്താവിനെ തലക്കടിച്ച് ബോധം കെടുക്കുകയും ചെയ്തു. എന്നിട്ട് സംഭവിച്ചതാണ് വളരെയധികം വേദനാജനകം. കാരണം ആ സമയത്ത് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലുകാർ വന്നിട്ട് പോലീസിനെ അറിയിച്ചില്ല. ബാബറി ദേവി അതേ ഒരു അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി, അവർ FIR ഇടുന്നില്ല. അവിടെ നിന്ന് എല്ലാ രീതിയിലും ഹരാസ്മെൻ്റ്, എന്നിട്ട് രാത്രി 1 മണിവരെയും ബാബറി ദേവി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് അവർ FIR ഇടുകയും ചെയ്തു. FIR ഇട്ടുവെങ്കിലും പോലീസിൻ്റെ വളരെ നിഷ്കൃഷ്യമായ ഇടപെടൽ, കാരണം അന്ന് വെച്ചാൽ ആ സാമുദായികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഠാക്കൂർമാർക്കെതിരെ ഇവർക്ക് കേസ് ചാർജ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. അവർ ഭയങ്കര ബയസ്ഡ് ആയിരുന്നു. അങ്ങനെ അവർക്ക് കേസ് നേരാവണ്ണം ചാർജ് ചെയ്യാതെ കോടതിയിൽ വന്നപ്പോൾ കുറ്റപത്രം വളരെ വീക്കായി. ഞാനെപ്പോഴും പറയല്ലോ, കുറ്റപത്രം നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ പ്രോസിക്യൂഷന് നല്ല രീതിയിൽ കേസ് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രതിഭാഗം തിരിച്ചടിക്കുകയും ചെയ്യും, പ്രതിക്ക് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്യും. അതേപോലെ വളരെ വീക്കായിട്ടുള്ള കുറ്റപത്രമായിരുന്നു പോലീസ് സമർപ്പിച്ചത്. അങ്ങനെ ബാബറി ദേവിയുടെ ആ കേസിൽ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. വളരെയേറെ വിഷമം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ആ സംഭവത്തെ അതോടുകൂടെ തീർന്നില്ല. ഒരുപാട് മഹിളാ സംഘടനകൾ, വനിതാ സംഘടനകൾ അത് ഏറ്റെടുത്തു, മീഡിയ ഏറ്റെടുത്തു. അങ്ങനെയാണ് വൈശാഖ കേസെന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിധി വന്നതും വിധിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിയമം വന്നത്. ഈ വൈശാഖ കേസെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വൈശാഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചതാണ്. അതല്ല, വൈശാഖ എന്ന് പറയുന്നത് ഒരു വുമൺ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്, മഹിളാ സംഘടനയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സംഘടനകൾ ചേർന്നിട്ട് സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു. PL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രൈവറ്റ് ലിറ്റിഗേഷൻ അങ്ങനെ ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിൽ വന്നിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു സുപ്രീം കോടതി ജഡ്ജസ് അന്ന് ഇടപെട്ടതും. അതിനകത്ത് കുറേ ഗൈഡ് ലൈൻസ് വെച്ചു, അതിനെയാണ് വൈശാഖ ഗൈഡ് ലൈൻസ് എന്നത്. സ്ത്രീകൾക്ക് സ്വസ്ഥതവും സമാധാനവും ഭയമില്ലാതെയും അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത് കാരണം ശരിക്കും കോടതിക്ക് ഒരിക്കലും നിയമം നിർമ്മിക്കാനുള്ള ഒരു ഇത് അവകാശമില്ല. ജുഡീഷ്യറിക്ക് അത് ചെയ്യേണ്ട നിയമം നിർമ്മിക്കേണ്ടത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ലെജിസ്ലേറ്റീവ് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിയമം ഇതിൻ്റെ പേരിൽ ഒരു നിയമം ഉണ്ടാക്കണം. അങ്ങനെ 97 ഒരു വിധി വന്നു. 1997 വിധി വന്നപ്പോൾ വൈശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിനകത്ത് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക കമ്മിറ്റി വേണമെന്നും അതിനകത്ത് ഇവർക്ക് സ്ത്രീകൾക്ക് സുരക്ഷമായിട്ടുള്ള എല്ലാ എൻവയോൺമെൻറ്റും ഉണ്ടാകണമെന്നും, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഏതെങ്കിലും രീതിയിൽ സുപ്പീരിയർ ഓഫീസറിൽ നിന്നോ കൂടെയുള്ളവരിൽ നിന്നോ ഏതെങ്കിലും രീതിയിൽ വാക്കാലോ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മിസ്യൂസോ ഇവ ചൂഷണത്തിനോ ഇടയായി കഴിഞ്ഞാൽ അവരെ അത് ഈ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഗൈഡ് ലൈൻസ് വന്നു. സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് ആ വിധി എന്തൊക്കെയാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്നുകൂടെ ആ ന്യായത്തിൽ വിധി ന്യായത്തിൽ വന്നു. അങ്ങനെ വൈശാഖ ഗൈഡ് ലൈൻസ് 97 വന്നെങ്കിലും അത് മുതൽ ആ ഒരു നിയമം പോലെയായിരുന്നു ആ വിധി നിലനിന്നത്. 2013 ശരിക്കും പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് വന്നത്. 2013 വിധി വരുന്നവരെ ഈ വൈശാഖ ഗൈഡ് ലൈൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം പോലെ നിലനിന്നു എന്നതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഈ ഒരു നിയമത്തിൻ്റെ. സ്ത്രീകൾക്ക് ജോലി ചെയ്ത് സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയമില്ലാണ്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ നിയമത്തിലൂടെ വരുന്നുണ്ട്. അതാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് 2013 വന്ന ഈ ഒരു നിയമം. ഈ നിയമത്തിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം കൂടെ വൈശാഖ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിന് കൂടുതൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.